നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന പാതയിൽ എടപ്പാൾ അണക്കമ്പാട് KSRTCയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എറവക്കാട് കോഴിക്കര സ്വദേശി അന്നിക്കര വീട്ടിൽ നിതിനാണ് മരിച്ചത്. പൊന്നാനി എടപ്പാൾ ദേശീയപാതയിൽ അംശകച്ചേരി പഴയ ബ്ലോക്ക് പരിസരത്ത് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെയും ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെയും എടപ്പാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത 66 മൂടാൻചോല വളവിൽ സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ദേശീയ വോളിബോൾ താരം അജിത് ലാലിന് ഗുരുതരമായി പരിക്കേറ്റു. തലയ്ക്കും കാലിനും പരിക്കേറ്റ അജിത് ലാലിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയിലക്കാട് യുവതിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അയിലക്കാട് സ്വദേശി ഋഷയാണ് മരിച്ചത്. കാറിൽ കടത്തിയ 190 ഗ്രാം മെത്താഫിറ്റമിനുമായി മലപ്പുറം തിരൂർ സ്വദേശിയെ പോലീസ് പിടികൂടി. നാട്ടുകൽ പോലീസും പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും നാട്ടുകൽ പോലീസ് സ്റ്റേഷന് സമീപം നടത്തിയ പരിശോധനയിലാണ് തിരൂർ സ്വദേശി അബൂബക്കർ സിദ്ദീഖ് പിടിയിലായത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 4 യാത്രക്കാരിൽ നിന്നായി 1.67 കോടി രൂപയുടെ സ്വർണവും 2 യാത്രക്കാരിൽ നിന്ന് 3.6 ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റും പിടികൂടി. ആലിൻചുവട്ടിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ആലിൻചുവട് സ്വദേശികളായ പാങ്ങാട്ട് കുഞ്ഞി മുഹമ്മദ്, പാങ്ങാട്ട് മുജീബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വീട് കുത്തി തുറന്ന് 20 പവൻ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. പാണ്ടിക്കാട് പട്ടാണി വീട്ടിൽ അബ്ദുൾ അസീസ്, അടീക്കോട് ഓലടത്തായ വീട്ടിൽ റിനീഷ് എന്നിവരാണ് പിടിയിലായത്. വയലുകളിൽ ദിവസവും തീപിടുത്തം ഉണ്ടാകുന്നത് മൂലം ദുരിതത്തിലായത് പൊന്നാനിയിലെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. പൊന്നാനി കോൾ മേഖലയിലെ വയലുകളിലാണ് ദിനംപ്രതി പുൽക്കാടുകൾ കത്തുന്നത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.